നിങ്ങൾക്ക് സ്വയം വിഷാദമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ഞാനിത് പറയുന്നത് നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് കരുതൽ ഇല്ലാതെയോ അല്ലെങ്കിൽ കരുണയില്ലാതെയോ അല്ല. കാരണം നിങ്ങളിൽ സംഭവിക്കുന്നതിൻ്റെ പ്രകൃതം അതാണ്. നിങ്ങൾ സ്വയം വിഷാദമുണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗണ്യമായ അളവിൽ തീവ്രമായ വികാരങ്ങളും ചിന്തകളും സൃഷ്ടിക്കാൻ കഴിയുന്നു. പക്ഷേ അവ തെറ്റായ ദിശയിലാണ്. നിങ്ങൾക്കെന്തിനെങ്കിലും കുറിച്ച് വളരെ ശക്തമായ വികാരങ്ങളും തീവ്രമായ ചിന്തകളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷാദത്തിലാകാൻ കഴിയില്ല. പ്രശ്നം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചിന്തകളും വികാരങ്ങളുമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് സ്വയം വിഷാദമുണ്ടാക്കാൻ മതിയായ ശക്തി നിങ്ങളിൽ തന്നെയുണ്ട്. കാരണം നിങ്ങൾക്ക് സ്വയം മാനസിക രോഗം ഉണ്ടാക്കാൻ, രോഗാവസ്ഥ മൂലം അസുഖമുള്ള വളരെ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കിയെല്ലാം സ്വയം സൃഷ്ടിച്ചതാണ്. മിക്കവാറുമെല്ലാം സ്വയം സൃഷ്ടിച്ചതാണ്. കുറച്ചുപേർക്ക് രോഗാവസ്ഥ കൊണ്ട് അസുഖമുണ്ട്, അവർ നിസ്സഹായരാണ്. ജനിതകവും മറ്റ് ഘടകങ്ങൾ കാരണം ഉണ്ടാകുന്നത് അന്തർലീനമാണ്. ഇവിടെയുള്ള മിക്കവാറും എല്ലാവരെയും ഒരു നിശ്ചിത തരം ചിന്താപ്രക്രിയയിലേക്കും വികാരത്തിലേക്കും പരിശീലിപ്പിക്കുകയും പുറമേ നിന്നുള്ള സാഹചര്യങ്ങൾ അത്തരത്തിൽ സൃഷ്ടിക്കുകയും ചെയ്താൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ അവരുടെ മാനസിക സന്തുലനം നഷ്ടപ്പെടും. അവർ വൈദ്യശാസ്ത്രപരമായി രോഗികളാകും. ഞാൻ പറയുന്നത് അവരെ ഭ്രാന്തിലേക്ക് നയിക്കാമെന്നാണ്. കാരണം മാനസിക ആരോഗ്യത്തിനും ഭ്രാന്തിനുമിടയിലുള്ള അതിര് വളരെ നേർത്തതാണ്. ആളുകൾ ആ അതിരിൽ നിന്ന് കളിക്കുകയാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ആ അതിരിലാണ്. അതൊരു നേർത്ത വരയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ആ അതിരിലാണെന്ന് നിങ്ങൾക്കറിയാം. That's why the expression, I was mad at somebody. You are not mad at somebody, you're just going mad. You cannot be mad at somebody. നിങ്ങൾ നിങ്ങളുടെ മനോനിലയുടെ അതിര് കടക്കുകയാണ്, എന്നിട്ട് ഭ്രാന്തിലേക്ക് പോവുകയാണ്. കുറച്ചു സമയത്തിലേക്ക് ഭ്രാന്തിലേക്ക് പോയി തിരികെ വരുന്നു. ഒരു കാര്യം ചെയ്, എല്ലാ ദിവസവും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക്. ഒരു ദിവസം 10 മിനിറ്റ് ആരോടെങ്കിലും തീവ്രമായി ദേഷ്യപ്പെടാൻ ശ്രമിക്കൂ. മൂന്ന് മാസത്തിനുള്ളിൽ വൈദ്യശാസ്ത്രപരമായി നിങ്ങൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് കണ്ടെത്തും. അതെ, വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. കാരണം തുടർച്ചയായി നിങ്ങൾ അതിരിലാണെങ്കിൽ നിങ്ങൾ ഭ്രാന്തനാകുന്നു, തിരിച്ചു വരുന്നു, നിങ്ങൾ ഭ്രാന്തനാകുന്നു, തിരിച്ചു വരുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാതെയാകും. തിരിച്ചു വരാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ വൈദ്യശാസ്ത്രപരമായി രോഗിയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിമിഷം പോലും നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ രോഗിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗനിർണയ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങൾക്കത് നഷ്ടപ്പെട്ടുവെന്ന് അവർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലായിരിക്കാം. പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദേഷ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ആളുകളോട് ദേഷ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ആരിൽ നിന്നെങ്കിലും ശ്രദ്ധ കിട്ടാൻ, വിഷാദത്തിലാകാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളിത് തുടർന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയില്ല. എല്ലാ ദിവസവും ആ വര കടന്നുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന്. ആ ദിവസം നിങ്ങൾക്കൊരു ഡോക്ടറുടെ ആവശ്യം വരും. അതുവരെ എല്ലാവർക്കും നിങ്ങളിൽ നിന്ന് ഒരു വിരാമം ആവശ്യമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരാനാവാത്ത ആ ദിവസം അവർക്ക് വിരാമം കിട്ടും. കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളെ പിടിച്ച് ഡോക്ടറുടെ അടുത്ത് ഏൽപ്പിക്കാം. എന്നാൽ നിങ്ങൾക്ക് ദിവസം പല പ്രാവശ്യമായി ഭ്രാന്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ ഒരു ആശുപത്രിയിൽ അയക്കാൻ പോലും കഴിയുന്നില്ല. അവർക്ക് നിങ്ങളെ സഹിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ കുറഞ്ഞത് വൈദ്യശാസ്ത്രപരമായി രോഗിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങളെ ആശുപത്രിയിലാക്കാം. തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? അവിടെ അവർ നിങ്ങളെ ചങ്ങലക്കിടും.
മാനസിക രോഗങ്ങൾക്കായി ആശുപത്രികളോ മറ്റിടങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകളെ സ്വബുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി ചില ആളുകൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരെ അവിടെ കൊണ്ടാക്കുന്നു, അവരെ വിലങ്ങിട്ട് ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുന്നു. നിങ്ങളവർക്ക് പണം കൊടുത്താൽ അവർ ഭക്ഷണം നൽകും. അവിടെ നിങ്ങൾ കെട്ടിയിട്ട ഒരു മൃഗത്തെപ്പോലെയാണ്. ആശുപത്രിയിൽ ഇങ്ങനെ നടത്തിയിരുന്നെങ്കിൽ കുറേ ആളുകൾ ഭ്രാന്തരാകില്ലായിരുന്നു. അവർ മാനസികാരോഗ്യം നിലനിർത്തുമായിരുന്നു. ഇപ്പോൾ അത് വളരെ സുഖകരമാണ്. നിങ്ങൾ ആശുപത്രിയിലെ അത്യന്തം സുഖകരമാക്കിയാൽ അത് രോഗിയായി മാറാനുള്ള പ്രോത്സാഹനമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ രോഗിയാകാനുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കുട്ടിക്കാലം മുതൽ തന്നെ. നിങ്ങൾ രോഗിയായപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പരമാവധി ശ്രദ്ധ ലഭിച്ചത്. നിങ്ങൾ സന്തോഷവാനായിരുന്നപ്പോൾ അവർ അലറി. നിങ്ങൾ സന്തോഷത്താൽ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവർ തിരിച്ചലറി. മുതിർന്നവർ നിങ്ങളൊരു കുട്ടിയായിരിക്കുമ്പോൾ ശാരീരിക അസുഖം നല്ലതാണ്. നിങ്ങൾക്ക് അമ്മയിൽ നിന്നും നിങ്ങളുടെ അച്ഛനിൽ നിന്നും ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ശ്രദ്ധ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് സ്കൂളിലും പോകേണ്ടി വരില്ല. അങ്ങനെ നിങ്ങൾ ശാരീരികമായി രോഗിയാകുന്ന ഒരു കല പഠിക്കുന്നു. പക്ഷേ നിങ്ങൾ വിവാഹിതരായാൽ നിങ്ങൾ മാനസികമായി രോഗിയാകുന്ന കല പഠിക്കും. കാരണം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു മൂലയിൽ പോയിരിക്കും, വിഷാദത്തിലാണെന്ന് അഭിനയിക്കും, ആളുകൾ നിങ്ങൾക്ക് ശ്രദ്ധ നൽകും. അങ്ങനെ നിങ്ങൾ ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് വരെ തിരികെ കടക്കാൻ കഴിയാതെ വരും. ആ ദിവസം നിങ്ങൾ വൈദ്യശാസ്ത്രപരമായി രോഗിയായി മാറും. നിർഭാഗ്യവശാൽ പല രീതികളിലും, ഞാനിപ്പോൾ പറഞ്ഞ രീതികളിൽ മാത്രമല്ല, പല വ്യത്യസ്ത രീതികളിൽ ഞാൻ പറയും 70% രോഗങ്ങളും എല്ലാ തരത്തിലുള്ളതും സ്വയം സൃഷ്ടിക്കുന്നതാണെന്ന്. നിങ്ങൾക്കൊരു അണുബാധ ഉണ്ടായാൽ പോലും നിങ്ങൾ ശാരീരികവും മാനസികവുമായും ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തിയാൽ വൈറസും ബാക്ടീരിയയും മറ്റൊരാളിൽ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ നിങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. നിങ്ങളിങ്ങനെ സ്വയം സജ്ജമാക്കിയാൽ എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. കഴിഞ്ഞ 29 എനിക്ക് പനിയാണ്, ജലദോഷമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഞാൻ ഒരു പ്രോഗ്രാമും റദ്ദാക്കിയിട്ടില്ല. നിങ്ങൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ചെയ്യണം. അതിൽ നിന്ന് പിന്മാറാനാകില്ല. നിങ്ങളുടെ പ്രതിബദ്ധത കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോസ് ഉണ്ടായതുകൊണ്ടോ എന്തെങ്കിലും തരത്തിൽ അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് അത്ര പതിവായി രോഗിയാകില്ലെന്ന് നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങൾക്ക് പനിയുണ്ടെങ്കിലും നിങ്ങൾ പോകേണ്ടതുണ്ട്. വേനൽക്കാലമാണെങ്കിലും നിങ്ങൾ പോകുന്നു അല്ലേ? കുറേ ആളുകൾ പോകുന്നില്ല. പുറത്ത് ചൂടാണെങ്കിൽ അവർ ജോലി ചെയ്യില്ല. പുറത്തല്പം തണുപ്പാണെങ്കിൽ അവർ ജോലി ചെയ്യില്ല. മഴ പെയ്യുകയാണെങ്കിൽ അവർ ജോലിക്ക് പോകില്ല. മഞ്ഞ് വീഴുകയാണെങ്കിൽ അവർ ജോലിക്ക് പോവില്ല. ഇത് കാലാവസ്ഥ മാത്രമാണ്. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന ഓരോ മാറ്റത്തിനും നിങ്ങൾക്ക് ഒരു പുതപ്പിനുള്ളിൽ പുതച്ച് കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഒരിക്കലത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പതിവായി രോഗിയാകാൻ പഠിക്കും. ഇടയ്ക്കിടെ രോഗിയായി മാറും. നിങ്ങളിങ്ങനെ സ്വയം സജ്ജമാക്കിയാൽ എന്തുതന്നെ സംഭവിച്ചാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് തീരുമാനമെടുത്താൽ ഏറ്റവും മോശമായ അണുബാധ ഉണ്ടായാൽ പോലും നിങ്ങളുടെ ശരീരം എത്രയും വേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതായി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യത്തിന് ആവശ്യമായ സാഹചര്യങ്ങളും ആരോഗ്യത്തിന് ആവശ്യമായ പ്രോത്സാഹനങ്ങളും സൃഷ്ടിക്കണം. നിങ്ങൾക്കും നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും രോഗത്തിനുള്ള പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കരുത്. കുട്ടി രോഗിയാണെങ്കിൽ അവനെ അകലെ നിന്ന് നിരീക്ഷിക്കുക, ഒരിക്കലും പോയി കെട്ടിപ്പിടിക്കരുത്. അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്നും വേഗം സുഖം പ്രാപിക്കണമെന്നും അവൻ അറിയണം. അവൻ സന്തോഷവാനായിരിക്കുമ്പോൾ അവൻ ഏറ്റവും നല്ല ശ്രദ്ധ നൽകുക. നിങ്ങൾക്ക് കാണാം, അവൻ സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് പഠിക്കുന്നത്. സന്തോഷവാനായിരിക്കുന്നത് ഗുണകരമാണെന്നും രോഗിയാകുന്നത് ഗുണകരമല്ലെന്നുമുള്ള വ്യക്തത അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരഘടനയിലും നിങ്ങളുടെ സ്വന്തം മാനസിക ഘടനയിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വ്യക്തമാക്കിയാൽ
ആളുകൾ ഇപ്പോൾ രോഗിയാകുന്നത്ര പതിവായി രോഗിയാകില്ലെന്ന് നിങ്ങൾക്ക് കാണാം. അതിനാൽ ഇത് നിങ്ങൾക്കായി സജ്ജീകരിക്കുക. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുന്നത് കാണാം. നിങ്ങളുടെ മനസ്സിനെ ഇവിടേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങോട്ട് തിരിക്കാൻ കഴിയും. നിങ്ങളിത് മനസ്സിലാക്കണം. ഇല്ലില്ല, ഞാൻ ഇങ്ങനെയാണ്. കാരണം എനിക്ക് 7 വയസ്സായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ദുരുപയോഗം ചെയ്തു. നിങ്ങൾക്ക് ആ വിഡ്ഢിതമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറാനും കഴിയും, ശരിയല്ലേ? അതിനുള്ള സമയമായി. നിങ്ങൾ മനസ്സിലാക്കണം. മാനസികമായും ശാരീരികമായും രാസപരമായും ഊർജപരമായും രോഗിയാകുന്നതും അസന്തുഷ്ടനാകുന്നതും വിഷാദത്തിൽ ആകുന്നതും ഗുണകരമല്ലെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് ഗുണകരമല്ല. സന്തോഷവാനും ആനന്ദഭരിതനായി ഇരിക്കുന്നതും ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവർക്കും വ്യക്തമാക്കി കഴിഞ്ഞാൽ അവരെല്ലാം ശരിയായി പെരുമാറും.